നമസ്കാരം റൈ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയും ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ്. ടൈം മാനേജ്മെൻറ്റ് പി എസ് സി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമുക്ക് 1.5 മണിക്കൂറാണ് എക്സാം ടൈം, അതായത് 75 മിനിറ്റ്സ്. 1.5 മണിക്ക് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നെങ്കിലും 2 മണി മുതൽ 3.5 വരെയാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ള സമയം. അതായത് 100 ക്വസ്റ്റ്യൻസിന് നമുക്ക് 75 മിനിറ്റാണ് കിട്ടുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കിട്ടുന്ന സമയം 45 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 45 സെക്കൻഡ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് ആണ്. LDC മറ്റ് പരീക്ഷകളെ നോക്കുകയാണെങ്കിൽ മാത്സ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ നേഴ്സിംഗിൻ്റെ തന്നെ ESI DSSB എക്സാംസിനൊക്കെ റീസണിങ്ങും മാത്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സാമുകളിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് മാത്സ് ആദ്യം ചെയ്യരുത്, ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവും, ബാക്കിയുള്ള അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് ശേഷം മാത്സ് ചെയ്യണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ DSSB എക്സാം 200 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 100 ക്വസ്റ്റ്യൻ നേഴ്സിംഗും 100 ക്വസ്റ്റ്യൻ മാത്സും റീസണിങ്ങും ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ മാത്സ് പോലുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം അതിനുവേണ്ടി എടുക്കാൻ സാധിക്കും. അല്ല, ഞാനൊരു ടൈം കണക്ക് കൂട്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് ടൈം ഞാൻ നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം റീസണിങ്ങും മാത്സ് എല്ലാം ചെയ്ത് നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ DSSB ലിസ്റ്റ് ക്ലിയർ ആയതും ഡൽഹി ഗവൺമെൻറ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ കേരള PSC ഇപ്പോൾ സ്റ്റാഫ് നേഴ്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എല്ലാം ഇപ്പോൾ സബ്ജക്ട് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ സബ്ജക്ട് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമുക്ക് ആൻസർ അറിയാമോ ഇല്ലയോ ആൻസർ ചെയ്യുന്നു, അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പം 1-ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 1-ാമത്തെ ക്വസ്റ്റ്യന് വായിച്ച് നോക്കുക, അതിനുശേഷം അറിയാമോ ഇല്ലയോ എന്ന് നോക്കുക, അറിയാമെങ്കിൽ ആൻസർ ചെയ്ത് പോവുക. ഇതിനെ ഒരു 3 സെഷനായിട്ട് നമുക്ക് തിരിക്കാം. മൊത്തം എക്സാം നമ്മളൊരു 3 റൗണ്ടായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു, അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിടുന്നു. 2 നോക്കുന്നു, അറിയില്ല, വിടുന്നു. 3 നോക്കുന്നു, അറിയില്ല, വിടുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് 10-ാമത്തെ ക്വസ്റ്റ്യൻ വരെ അറിയില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ 2-ാമത്തെ റൗണ്ടിൽ വീണ്ടും നമുക്ക് നോക്കി വരാം. 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും, നമുക്ക് അറിയാം. അറിയാമെന്നുണ്ടെങ്കിൽ 11 നോക്കുക, അതേ ക്വസ്റ്റ്യൻ അതേപോലെ OMR ഷീറ്റിലേക്ക് 11 ആൻസർ ചെയ്യുക. 12 നോക്കുക, അറിയാമെങ്കിൽ അത് ആൻസർ ചെയ്യുക. അങ്ങനെ നമ്മൾ 100 ക്വസ്റ്റ്യനും ആദ്യത്തെ ഒരു റൗണ്ടിൽ ചെയ്തു പോകുക. അതിലൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ 11-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആൻസർ ചെയ്തു, ആ ക്വസ്റ്റ്യനിൽ 11 ഒരു ടിക്ക് ഇടുക, ഞാനിത് ആൻസർ ചെയ്തു. ചെയ്ത ഓപ്ഷൻ ഏതാണെന്നുള്ളത് ABCD ഏതാണെന്നുള്ളത് D ആണ് ചെയ്തതെങ്കിൽ ആ D താഴെ ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക, ഓപ്ഷൻ്റെ താഴെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം കഴിയുമ്പോഴത്തേക്കും പ്രൊഫഷണൽ ആൻസർ കീ വരും, ഫൈനൽ ആൻസർ കീ വരും, നമുക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് കണക്ക് കൂട്ടിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ള നമ്മൾ വളരെയധികം ടെൻഷനിലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക തന്നെയാണ്. ചിലർ പറയും പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണമെന്ന്. അങ്ങനെയല്ല, പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ജോലി കിട്ടിയെന്ന് നിർബന്ധമില്ലല്ലോ, നമ്മൾ വീണ്ടും പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു പരീക്ഷയിൽ നമുക്ക് വരുന്ന പാളിച്ചകൾ, തെറ്റുകൾ അടുത്ത പരീക്ഷയ്ക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അതിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ പരീക്ഷയെ അപഗ്രഥിച്ച് അവലോകനം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ DHS എക്സാം എഴുതുകയാണ്, ഇനി ഉടനെ തന്നെ അടുത്ത DME എക്സാം ഉണ്ടാവും. ഈ DHS എക്സാമിന് പഠനത്തിൽ വന്നിട്ടുള്ള തെറ്റുകളോ ഈ എക്സാമിനേഷൻ ഹാളിൽ വന്നിട്ടുള്ള തെറ്റുകളോ നമുക്ക് അടുത്ത DME എക്സാമിന് കൂടുതലായിട്ട് നന്നാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഏത് പരീക്ഷകളാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. അതിനുശേഷം നമ്മൾ OMR ഷീറ്റിൽ നമ്മൾ എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് എണ്ണി നോക്കുക. നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു 60 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഈ 60 നമുക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കോറാണ് എന്ന് വിചാരിച്ചു. നമുക്ക് ഇത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല, ഓരോ എക്സാമിനും ഡിഫറൻ്റ് ആയിരിക്കും. കഴിഞ്ഞ DME എക്സാമിന് ഒരു 40 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തെങ്കിൽ അത് നല്ലൊരു മികച്ച റാങ്ക് നിങ്ങൾക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ DHS എക്സാം ആണെങ്കിൽ ഒരു 60 മാർക്ക് സ്കോർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. ഓരോ എക്സാമും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈസി ആവാം, ടഫ് ആവാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും എന്ന് തന്നെ ആലോചിക്കുക. ടഫായിട്ടുള്ള ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഇത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എണ്ണം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അവലോകനം നിങ്ങൾക്ക് തന്നെ കിട്ടും. അതായത് ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നോ അതോ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ എൻ്റെ കുഴപ്പമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് 2-ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുക. 2-ാമത്തെ റൗണ്ടിൽ നമ്മൾ ടിക്ക് ചെയ്യാതെ പോയ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുമല്ലോ. നമ്മൾ 1, 2, 3 ടിക്ക് ആൻസർ ചെയ്തിട്ടില്ല, 10 മുതലാണ് നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 വീണ്ടും ക്വസ്റ്റ്യൻസ് വായിക്കുന്നു. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴത്തേക്കും ആൻസർ 4 ഓപ്ഷൻസ് ആണ്. 4 ഓപ്ഷൻസ് നമ്മൾ എക്സ്ക്ലൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ABCD ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ബിയും സിയും അല്ല എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എക്സ്ക്ലൂഡ് ചെയ്യുക, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ ഇതല്ല എന്നുറപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പിന്നീടുള്ള ഓപ്ഷൻസ് എയും ഡിയും ആണെങ്കിൽ ആ എയിലും ഡിയിലും ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണെന്ന് കുറച്ചുകൂടെ ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ നല്ലൊരു സ്കോർ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ 2-ാമത്തെ റൗണ്ടിൽ വെറുതെ കൂടുതൽ
കൂടുതൽ തെറ്റുത്തരങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ നിങ്ങൾക്ക് അല്പം ഒരു റിസ്ക് എടുക്കുക. ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ആൻസർ ചെയ്യാം, ഒരു റിസ്ക് എടുത്ത് ചെയ്യാം. പക്ഷെ എന്നാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് പഠിക്കുന്നവർ ഒരു കാരണവശാലും നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കരുത്. അറിയാവുന്നത് മാത്രം ചെയ്യുക, നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് തീരെ അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് റൗണ്ടിൽ കുറച്ചുകൂടെ റിസ്ക് എടുക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നിങ്ങൾ ഒന്ന് തൊട്ട് 100 വരെ വീണ്ടും ആൻസർ ചെയ്യുന്നു. അപ്പോൾ എക്സ്ക്ലൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുന്നു നമ്മൾ എത്ര ആൻസർ ചെയ്തു എന്നുള്ളത്. അതിനുശേഷം മൂന്നാമത്തെ റൗണ്ടിൽ ടൈം ഏകദേശം എക്സാം തീരുന്ന സമയമാകും, നമുക്ക് ടൈം മിച്ചം എന്നുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ റൗണ്ടിൽ വീണ്ടും ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഒന്നുകൂടെ വായിച്ച് നോക്കാം, ആൻസർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അങ്ങനെ 100 ക്വസ്റ്റ്യൻസും ടൈം ലിമിറ്റിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം താഴെ പോകും. നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത ആളുകളുടെ OMR ഷീറ്റിലേക്ക് നമ്മൾ എത്തി നോക്കാൻ ശ്രമിക്കും. അപ്പോഴെന്താ സംഭവിക്കുക, അവർ ചിലപ്പോൾ കൂടുതൽ ഉത്തരങ്ങൾ കർപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒന്നും അറിയാതെ അവർ വെറുതെ ബ്ലഫ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് എക്സാം പാടായിട്ടുള്ളത്, അവരെല്ലാം ഒരുപാട് ആൻസർ ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും നന്നായിട്ട് കർപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ വെറുതെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് കർപ്പിക്കാൻ ശ്രമിക്കരുത്. നെഗറ്റീവ് മാർക്ക് ഇങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞ് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു 0.33 മാർക്ക് പോലും നമുക്ക് ഒരുപാട് റാങ്കിൽ പുറയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, അതായത് അടുത്തുള്ള ആളുടെ ഷീറ്റ് നോക്കി നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി പറയാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിച്ച ക്വസ്റ്റ്യനാണ്, ടെൻഷൻ എങ്ങനെ ഒഴിവാക്കുക. പലരുടെയും ലാസ്റ്റ് ചാൻസാണ്, അല്ലെങ്കിൽ പലർക്കും ജോലിയില്ലാതെ ഒരുപാട് നാളായി. ഇപ്പോൾ ഈ ഒരു PSC ജോലി അവർക്ക് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വളരെയധികം ടെൻഷനുണ്ട്, ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം. ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് അവനവനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് വെറുതെ കുറേ ടിപ്സ് പറഞ്ഞു തന്നിട്ടൊന്നും കാര്യമില്ല, കൂളായിട്ടിരിക്കുക അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർ നമ്മൾ തന്നെയാണ് അത് ആലോചിക്കേണ്ടത്. ഓർക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്നത് പോലെ അല്ല PSC എക്സാം എന്ന് ഓർക്കുക. യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ 100 മാർക്കിന് വേണ്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ടായിരിക്കും. അതല്ല എന്നെങ്കിൽ നമുക്ക് ഒരു പാസ് മാർക്കിന് വേണ്ടിയിട്ടായിരിക്കും. പാസ് മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 50% മാർക്ക് മേടിച്ചാലേ നമുക്ക് പാസ് മാർക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ PSC എക്സാം അതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേ ചെയ്യരുത്. യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ സിലബസ് ഫുള്ള് അരച്ച് കലക്കി പഠിച്ചിട്ട് പോകുന്നു, നമുക്ക് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുണ്ടാവും. ഇത് MCQs മാത്രമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇൻ ഡീറ്റെയിൽ ഇൻ ഡെപ്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കാണാതെ പഠിച്ച് പോകേണ്ട ഒരു കാര്യം PSC എക്സാമിന് ഇല്ല. നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവർ അല്പം കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ഐഡിയ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചിട്ട് എക്സാം എഴുതാൻ വളരെ റിലാക്സ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ എക്സാം ടഫ് ആയിരിക്കുമോ ഈസി ആയിരിക്കുമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എക്സാം ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ KAS അല്ലെങ്കിലുള്ള എക്സാംസിനെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ 4 ഓപ്ഷൻസ് തരുന്നു. ഓപ്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരങ്ങളല്ല, 4 ഓപ്ഷൻസ് ആ ചോദ്യങ്ങളോട് തന്നെ ഉണ്ടാവും. അതിനുശേഷം ഓപ്ഷൻസ് വരുന്നത് 1 and 2, 2 and 3, 1 and 4, അല്ലെങ്കിൽ 1 only, ഇങ്ങനെയുള്ളതായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനെ പറ്റി അല്ലെങ്കിൽ നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ 1 and 2 ശരിയാണ് അല്ലെങ്കിൽ 1 and 3 ശരിയാണ് എന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ലെവൽ ടഫായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ അതിൻ്റെ ക്ലാരിറ്റിയോടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം ഇപ്പോഴുള്ള പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ഇല്ല, ഗൈഡുകൾ പഠിച്ചിട്ട് പരീക്ഷകൾക്ക് പാസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ലെവലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ടഫ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും. അപ്പോൾ ടഫ് ആവുന്നത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം ഈ PSC പരീക്ഷ എഴുതാൻ വരുന്ന 60% ആളുകളും പഠിക്കാതെ അല്ലെങ്കിൽ വെറുതെ അവർ വരുന്നതാണ്. വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തു, എന്തൊക്കെയോ വായിച്ച് എന്തൊക്കെയോ വെറുതെ പഠിച്ചിട്ട് വരുന്നതാണ്. പക്ഷേ ഒരു 40% ആളുകളാണ് വളരെ മാസങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഉറക്കം ഉളച്ച് പഠിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ ടഫ് ആവുന്നത് തന്നെയാണ് നല്ലത്. അവർക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ അവരൊരു 30 ശരിയാക്കിയെങ്കിൽ അല്ലെങ്കിൽ 40 ശരിയാക്കിയെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു റാങ്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എക്സാം ടഫാണെങ്കിൽ, എക്സാം ഈസി ആണെങ്കിലും അവർക്ക് നല്ല ചോദ്യം ആൻസേഴ്സ് കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റും. എക്സാം ഈസി ആണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പരീക്ഷ എഴുതാൻ പോകുന്നവരും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പഠിച്ച് നിങ്ങൾ ഒരുപാട് പുറകിലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ച് നിങ്ങൾ ഒരിക്കലും എക്സാം ഈസി ആവുന്നതിനെ
പറ്റി അല്ല ആലോചിക്കേണ്ടത്, എക്സാം ടഫ് ആവുന്നതിനെ പറ്റി തന്നെ ആലോചിക്കുക. അത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തന്നെ ചിന്തിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് എക്സാം ടെൻഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം യൂണിവേഴ്സിറ്റി എക്സാമുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടോ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചിട്ട് പോവുക. പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവൈസ് ചെയ്ത് പോവുക നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞ് റിവിഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ ഇപ്പോൾ പരീക്ഷകൾക്ക് ബാക്കി ദിവസങ്ങളുള്ള ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ ജസ്റ്റ് ഒരു തവണ വായിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ചിലപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ ലോജിക്കലി ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാതെ നമ്മൾ ഇത്ര മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ഈ വിഷയങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് മാത്രം ഞാൻ റിവൈസ് ചെയ്യാമെന്ന് പറയുന്നതിലും എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ മാക്സിമം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തന്നെ സമയം കണ്ടെത്തുക. പഠിച്ച കാര്യങ്ങൾ നോട്ട്സൊക്കെ ഉണ്ടാക്കി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ വായിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് എക്സാം ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എക്സാം ഹാളിൽ നെഗറ്റീവ് മാർക്കിംഗ് വരുന്ന ഒരു പോയിന്റ് കൂടെ പറയാം. നന്നായിട്ട് പഠിക്കുന്നവർക്ക് വരുന്നൊരു പ്രശ്നമാണ്, അവർ നന്നായിട്ട് തിയറി പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ അവർക്ക് മനസ്സിലുണ്ടാവും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ആലോചിക്കാം. അതായത് ഈ ഓപ്ഷൻസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ആലോചിക്കാം. ആ ഉത്തരം ചിലപ്പോൾ മാഷൻസിലുണ്ടെങ്കിൽ അത് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അവിടെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും ഒരു കീ പോയിന്റ് ഉണ്ടാവും. അതായത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റിസ്ക് ഓഫ് ദിസ് കണ്ടീഷൻ, അല്ലെങ്കിൽ എക്സെപ്റ്റ് ദിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ വേർഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് കാണുമ്പോഴേ നമ്മൾ അതിൻ്റെ ഉത്തരം നമുക്കറിയാവുന്നുള്ളത് കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അതിനകത്തുള്ള കീ പോയിൻറ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ്ലി എന്താണ്, അല്ലെങ്കിൽ എക്സെപ്റ്റ് നോട്ട് എ ഡിസീസ് കണ്ടീഷൻ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ പോയിന്റ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഓവർ കോൺഫിഡൻസ് കാരണം ഒരുപാട് പേര് ആൻസറുകൾ തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക. എല്ലാ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.